لأجلك يا ربي نسعى بلا توان وتحلو طريق. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله، إن الله يغفر الذنوب جميعا، إنه هو الغفور الرحيم. قال النبي صلى الله عليه وسلم: من فطر فيه صائما كان له مغفرة لذنوبه وعتق رقبته من النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട മിനിയങ്ങളെ, SKSSF ചുവല്ലൂർപ്പടി ക്ലസ്റ്റർ കമ്മിറ്റി ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, വിശുദ്ധ റമദാനിൻ്റെ ഈ പവിത്രമായ ദിവസങ്ങളെ ധന്യമാക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യമാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. SKSSFൻ്റെ റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ചുവല്ലൂർപ്പടി ക്ലസ്റ്റർ കമ്മിറ്റി വിശുദ്ധമായ റമദാനിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മീഡിയകളിലൂടെ, ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെയാണ് ഇന്ന് ജനങ്ങളിലേക്ക് അറിവ് നൽകുവാനുള്ള ഒരു വഴി. അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ സംഘാടകർ, നമ്മുടെ പ്രവർത്തകർ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 12 ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളിലായി വളരെ നല്ല രീതിയിലുള്ള പ്രഭാഷണങ്ങളും ക്ലാസുകളും, അതിൽ നിന്ന് വരുന്ന സംശയങ്ങൾക്ക് മറുപടിയെല്ലാം നൽകിക്കൊണ്ട് നമ്മുടെ ഈ ഓൺലൈൻ മതപ്രഭാഷണ പരമ്പര വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് സമസ്തയുടെ ഉത്ഭവം എന്നുള്ള ശീർഷകത്തിലാണ്. സമസ്തയുടെ ഉത്ഭവം പറയപ്പെടുമ്പോൾ ശുദ്ധമായ ദീൻ കേരളത്തിലേക്ക് വന്ന സാഹചര്യവുമെല്ലാം നാം അവിടെ നിന്നെല്ലാം ചില കാര്യങ്ങൾ നമ്മൾക്ക് ഉണർത്തേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഇസ്ലാം കേരളക്കരയിലേക്ക് എത്തിയെന്നുള്ളതാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ നിന്ന് പഠിച്ചു പകർത്തിയ വിശ്വാസ അനുഷ്ഠാന ജീവിത രീതികളാണ് കേരളീയർക്ക് മഹാന്മാരായ സ്വഹാബികൾ പകർന്നു കൊടുത്തു. പ്രവാചകാനുചരന്മാരിൽ നിന്ന് തുടക്കം കുറിച്ച മതവൈജ്ഞാനിക കൈമാറ്റം ഇടർച്ച വരാതെയാണ് കേരള മുസ്ലിമീങ്ങൾ കാത്തുപോന്നത്. ആ കണ്ണിക്ക് എവിടെയും തെറ്റാതെ അത് വളരെ ഭംഗിയായി തന്നെ കേരള മുസ്ലിമീങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് കാളി പരമ്പര അതിൻ്റെ മികച്ച ഉദാഹരണമാണ് നമുക്ക് മുന്നിലുള്ളത്. കോഴിക്കോട് കാളി പരമ്പര ചെന്നെത്തുന്നത് ചാലിയം പള്ളിയിലെ പ്രഥമ കാളിയായിരുന്ന സൈനുദ്ദീൻ മദനിയിലാണ്. സൈനുദ്ദീൻ മദനി എന്ന് പറയപ്പെടുന്നത് മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൗത്രനാണ്. അദ്ദേഹമാണ് ചാലിയം പള്ളിയുടെ സ്ഥാപകൻ. അവരിലൂടെയാണ് പിന്നീട് കേരളക്കരയിലേക്ക് വിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനം ചെല്ലുന്നത്. 16 നൂറ്റാണ്ടിൽ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ മുഖേനെ കേരളീയർക്ക് വളരെ ഭംഗിയായ രീതിയിൽ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജാമിയുൽ അസ്ഹർ മാതൃകയിൽ, പൊന്നാനിയിലൊരു വൈജ്ഞാനിക വിപ്ലവത്തിന് തന്നെ നാന്ദി കുറിച്ചവരാണ് മഖ്ദൂം പരമ്പര. മഖ്ദൂം ഒന്നാമൻ്റെ അഗാധ ജ്ഞാനവും വിദേശങ്ങളിൽ പോയി പഠിച്ച അനുഭവ സമ്പത്തുമൊക്കെയാണ് പൊന്നാനിയെ കേരള മുസ്ലിം ചരിത്രത്തിൻ്റെ വളരെ ഭംഗിയായ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പൊന്നാനിയുടെ ഉദയത്തിന് ശേഷം കേരള മുസ്ലിമീങ്ങൾ ആശ്രയിച്ചിരുന്നത് പൊന്നാനി പണ്ഡിതന്മാരെയാണ്. വിവിധ മഹല്ലുകളിൽ ഖാലിമാരായി നിശ്ചയിക്കപ്പെട്ടിരുന്നത് മഖ്ദൂം കുടുംബമാണ്.
കേരള മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും സങ്കടങ്ങൾക്ക് പ്രതിവിധിയും നൽകി. 4 നൂറ്റാണ്ടുകാലം മഖ്ദൂം കുടുംബം ജ്വലിച്ചു നിന്നു. വിളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹുഅൻഹും തട്ടാങ്കര കുട്ടിയം മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭമതികളെല്ലാം മഖ്ദൂം പണ്ഡിതന്മാർ കേരളത്തിന് സംഭാവന ചെയ്ത ജ്ഞാനരത്നങ്ങളാണ് എന്ന് ചരിത്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ 4 നൂറ്റാണ്ടുകാലം ഇവരുടെ ജ്ഞാനങ്ങളായിരുന്നു കേരളത്തിൽ ജ്വലിച്ചു നിന്നിരുന്നത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിലാണ് ഹദർമി സാദാത്തുകൾ കേരളത്തിലെത്തുന്നത്. സയ്യിദ് ജലാലുദ്ദീൻ മുഹമ്മദ് അൽ ഹദർമി എന്ന വലിയ സീദിക്കോയത്തങ്ങളാണ് ഹദർമൂത്തിൽ നിന്നും കേരളത്തിലെത്തിയ ആദ്യ സയ്യിദ്. പിൽക്കാലത്ത് അനേകം സയ്യിദുന്മാർ ഇവിടെ എത്തി. ഇന്ന് കേരളത്തിൽ നാം അറിയപ്പെട്ടതായി കാണുന്ന സയ്യിദ് കബീലകളിൽ അധികവും വന്നത് യമനിൽ നിന്നാണ്. യമനി സാദാത്തുകളുടെ സാന്നിധ്യം കേരള മുസ്ലിമീങ്ങൾക്ക് വൈജ്ഞാനിക, സാംസ്കാരിക, അധ്യാത്മിക മേഖലകളിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ സൃഷ്ടിച്ചു എന്നാണ് ചരിത്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ അനേകമില്ലാതെ ശാന്തമായി പോയിരുന്ന കേരളീയ മതരംഗത്ത് ഭിന്നത ഉടലെടുക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തോടെയാണ്. ഐക്യസംഘത്തിൻ്റെ രൂപീകരണമാണ് അതിന് നിമിത്തമായത്. അവർ ജനങ്ങൾക്കിടയിൽ പുതിയ ആശയങ്ങളും പുതിയ ചിന്താഗതികളുമായി ജനങ്ങൾക്കിടയിലേക്ക് വരികയും അവർ ജനങ്ങളെ വഹാബി ചിന്തകളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവർ ഉടലെടുത്തത്. അങ്ങനെയാണ് അതിൽ നിന്നും അവർ വിപുലീകരിച്ചു കൊണ്ടാണ് കേരള ജമിയത്തുൽ ഉലമ വഖ മൗലവിയും അതുപോലെ തന്നെ കെ മൗലവിയൊക്കെ കൂടി ഉണ്ടാക്കിയത്. അവർ ഇതിലൂടെ കേരളീയ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യത്തെ തകർക്കുന്ന രീതി അവർ കൊണ്ടുവരുന്നുവെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയരുമായി ചർച്ച ചെയ്യുകയും ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ഈ ഉമ്മത്തിനെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വളരെ പ്രഖ്യാപിതമായ രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ തുടങ്ങി. അങ്ങനെ വഹാബിസത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പണ്ഡിത കൂട്ടായ്മ ഉടലെടുക്കുന്നത്. 1925 കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ പ്രമുഖ ഉലമാക്കളും പൗരപ്രതിനിധികളും പൗരപ്രധാനികളും ഒരുമിച്ച് കൂടി വിദേഹത്തിൻ്റെ സംഘടിത മുന്നേറ്റത്തെ ഒറ്റപ്പെട്ട് ചെറുത്തുനിൽപ്പ് മാത്രം പോരാ, അവരുടെ ഈ സംഘടിത മുന്നേറ്റത്തെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ചെറുത്തു നിൽക്കണമെന്ന് മനസ്സിലാക്കുകയും ബഹുമാനപ്പെട്ട കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പ്രസിഡൻറ്റും പാറോൽ ഹുസൈൻ മൗലവി സെക്രട്ടറിയുമായി കേരള ജമിയത്തുൽ ഉലമ അന്ന് രൂപീകരിക്കപ്പെട്ടു. 1 വർഷത്തിനിടയിൽ പല സ്ഥലങ്ങളിലും ആദർശ വിശദീകരണ സമ്മേളനങ്ങൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. മുഖത്തുതീകളുടെ വെളുത്ത മുഖമൂടി കൊണ്ട് മറക്കപ്പെട്ട അവരുടെ കറുത്ത തൊലിയെ പൊതുജനം തിരിച്ചറിഞ്ഞത് ഈ വിശദീകരണ സമ്മേളനങ്ങൾ വഴിയായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കമിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ പൂർവികരായി നടന്നു വന്നിരുന്ന ഇസ്ലാമിക ചൈതന്യത്തെ തന്നെ തച്ചു തകർക്കുന്ന രീതിയിലായിരുന്നു ഈ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. അവരെ കടപഴകി പിഴുതെറിയാനാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളും അവിടുത്തെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും അന്ന് തീരുമാനിച്ചത്. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള പ്രഗത്ഭമതികൾ പുതിയ പണ്ഡിത കൂട്ടായ്മയുടെ മുന്നിരയിലുണ്ടായിരുന്നു. കേരള ജമിയത്തുൽ ഉലമ എന്ന താൽക്കാലിക കൂട്ടായ്മയെ ഒരു സ്ഥിരം സംവിധാനമായി മാറ്റാൻ ഒരു കൊല്ലത്തെ പ്രവർത്തനങ്ങൾ അവർക്ക് പ്രചോദനമായി എന്നാണ്. 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ നിരവധി പണ്ഡിതർ ഒത്തുകൂടി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രാർത്ഥനയോടെ യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സയ്യിദ് ഹാഷിം ചെറുകോയ കുഞ്ഞിക്കോയത്തങ്ങളായിരുന്നു അധ്യക്ഷൻ. അവിടെ വെച്ചുകൊണ്ടാണ് കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയായി വിപുലീകരിക്കപ്പെട്ടത്. അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളും അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പോലത്തെ ബഹുമാനികളായ പണ്ഡിത വര്യരന്മാർ നേതൃത്വം നൽകിയത്. അങ്ങനെ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്നീട്
തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിക ചൈതന്യം കേരളത്തിലും കേരളത്തിന് പുറത്തുമെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഖേന വിതറുകയാണ് ഉണ്ടായത്. മദ്രസ പ്രസ്ഥാനത്തിലൂടെയും അതുപോലെ തന്നെ അറബി കോളേജുകളും പള്ളി തറസ്സുകളുമായി ഒരുപാട് വൈജ്ഞാനിക മുന്നേറ്റമാണ് പിന്നീട് അങ്ങോട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെ ഉണ്ടായിത്തീർന്നത്. ആ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആ ഒരു ചിന്താഗതിയും ആ ഒരു ദീർഘവീക്ഷണത്തോടെയാണ് കേരള മുസ്ലിമീങ്ങൾ ഈ ഒരു ഔന്നത്യത്തിലേക്ക് എത്താൻ തന്നെ കാരണമായി തീർന്നത്. അപ്പോൾ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ, പൂർവികരായ സയ്യിദന്മാരെല്ലാം അവർ അന്ന് സമസ്തയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും ത്യാഗങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അവർ വലിയ ഒരു പ്രസ്ഥാനത്തിന് അവർ ഉടലെടുക്കുവാനുള്ള വഴികൾ അവർ നമുക്ക് വെട്ടിത്തരികയാണുണ്ടായത്. ആ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഇന്ന് 100-ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ സമസ്തയ്ക്ക് പറയുവാൻ ഒരുപാടുണ്ട്. കേരള മുസ്ലിമീങ്ങളെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുവാൻ അതിന് പ്രധാനമായി പണിയെടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. കേരളത്തിലെ ഈയൊരു നല്ല രീതിയിലുള്ള ജീവിതശൈലിയും മറ്റു സംസ്ഥാനങ്ങൾ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ അനുഷ്ഠാനാചാരങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുവാനുള്ള സാഹചര്യം വരെ ഒരുക്കി തീർത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം നിലകൊണ്ടത്, ഈ പ്രസ്ഥാനം ഉത്ഭവം, ഇതിൻ്റെ ഉത്ഭവം തന്നെ നവീനവാദികൾ, പുത്തൻ പ്രസ്ഥാനക്കാർ, ബിദ്അഇ പ്രസ്ഥാനക്കാർക്കെതിരെയുള്ള ആ ഒരു മുന്നേറ്റമാണ് ഇതിന് കാരണമായതെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ സമസ്തയെ ബഹുമാനിക്കുകയും ഇതിനെ സ്നേഹിക്കുകയും ചെയ്യാൻ നാം എല്ലാവരും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട സമസ്തയോടുള്ള കൂറും ആ സമസ്തയോടുള്ള ആദരവും ബഹുമാനവും ഉണ്ടാകണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും സഹപ്രവർത്തകരോടും ഉണർത്തുകയാണ്. വളരെ വിശാലമായ വിഷയമാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദൊക്കെ ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ സമസ്തയെ സംബന്ധിച്ച് ഒരുപാട് നമുക്ക് പറയേണ്ടതുണ്ടാകും. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതൊന്നും ഒരിക്കലും തന്നെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇനി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. ഇതുവരെ ഇതിനു വേണ്ടി പണിയെടുത്ത്, ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും അല്ലാഹു ആരോഗ്യവും ആയുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷിയിൽക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.